വീട്ടമ്മയെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവിനെ ജീവപര്യന്തം കഠിന തടവും 20,000 രൂപ പിഴയും കോടതി വിധിച്ചു. കൊല്ലം ദർപ്പണക്കാട്ടെ ആനന്ദവല്ലിയെ കൊലപ്പെടുത്തിയ കേസിലാണ് ഭർത്താവ് കമലാസനെ കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചത്. ഏപ്രിൽ 21-നാണ് കേസിനാസ്പദമായ സംഭവം. അന്നേ ദിവസം പ്രതി ആനന്ദവല്ലിയെ അതിക്രൂരമായി മർദ്ദിച്ച് അവശയാക്കുകയായിരുന്നു. തുടർന്ന് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണപ്പെട്ടു. ആനന്ദവല്ലിയുടെ ഭർത്താവ് കമലാസനെയാണ് ജീവപര്യന്തം കഠിന തടവിനും 20,000 രൂപ പിഴയടയ്ക്കാനും കൊല്ലം ജില്ലാ അഡീഷണൽ സെഷൻസ് ജഡ്ജി എസ് സന്തോഷ് കുമാർ വിധിച്ചത്. കേസിലെ ഒന്നാം സാക്ഷിയായിട്ട് ഈ മൊഴി കൊടുത്തതും പറഞ്ഞതെല്ലാം അദ്ദേഹത്തിൻ്റെ മകനും രണ്ടാം സാക്ഷിയായിട്ട് വന്ന അവിടുത്തെ പഞ്ചായത്ത് മെമ്പറുമൊക്കെയാണ്. അപ്പോൾ ഈ ഇപ്പം കോടതി ഈ കേസിൽ ജീവപര്യന്തം കഠിനമാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്. സംഭവ സമയം ആനന്ദവല്ലിയും ഭർത്താവും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഇവരുടെ ഏക മകൻ അനിൽകുമാർ കുടുംബമായി താമസിക്കുകയാണ്. ആനന്ദവല്ലിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വന്ന മകന്റെ മുന്നിലിട്ട് ആനന്ദവല്ലിയുടെ നെഞ്ചത്ത് പ്രതിച്ചവിട്ടിയത് മരണകാരണമായതുള്ള ഫോറൻസിക് ഡയറക്ടറുടെ മൊഴിയും കേസിന് നിർണായക വഴിത്തിരിവായി.